ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ഡേയ്സിന് ശേഷമാണ് ഞാൻ വീണ്ടും ഓൺ വോയിസിൽ വരുന്നത്. കൊറോണ ആയതിനു ശേഷം എവിടെയും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ ഇതുവരെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് വന്നതാണ്. തമിഴ്നാട്ടിലെ മുത്തുപ്പെട്ട എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ റൂം. എൻ്റെ ഇച്ച ഓനിയൻ കട്ട് ചെയ്യുന്ന ഭയങ്കര തിരക്കിലാണുള്ളത്. ഇത് നമുക്ക് കഴിക്കാനല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, ഇവിടെ വയസ്സായ പാവപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാനാണ്. എപ്പോൾ വന്നാലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ബിരിയാണിയാണ് ഫെസ്റ്റിവലിന് ഏകദേശം ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇപ്പോൾ കൊറോണയൊക്കെ അല്ല, അതുകൊണ്ട് അതൊന്ന് മാറ്റി ഈ പൊറോട്ടയിലും ചിക്കൻ ഗ്രേവിയിലും ഒതുക്കാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബ്രോ മാർക്കറ്റിൽ നിന്ന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേസ്റ്റ് ഇല്ലാതെ വെറും മീറ്റ് മാത്രം 35 kg ആണ്. ജൂജുവും ഇസ്മായും സുൽത്താനും വിറക് കൊണ്ട് വന്നു കറി ഉണ്ടാക്കാനായിട്ട്. കുറെ നാളുകൾക്ക് ശേഷമല്ലേ എല്ലാരും ഒന്ന് പുറത്തിറങ്ങുന്നത്, അതിന്റെ ഹാപ്പിയിലാണ് എല്ലാരും. അപ്പൊ ഞമ്മ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ തന്നെയാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളാണ്. നമ്മുടെ മൈൻഡിന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പൊറോട്ട ആയത് കാരണം ലൂസായിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിക്കാനായിട്ട് അവർക്കും ബെറ്റർ അതാണ്. ഇത് നിസ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിനും അവള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ആയിരം പൊറോട്ടയ്ക്ക് ആയിരുന്നു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പകുതി കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളെല്ലാം കൂടി ഇപ്പൊ അത് പാക്ക് ചെയ്യുന്നുണ്ട്. ഒരു പാക്കിൽ 3 പൊറോട്ടയും അതിനാവശ്യമായിട്ടുള്ള ഗ്രേവിയാണ് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പൊ
നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു വരാൻ പറ്റുന്നവർ ഇങ്ങോട്ട് വന്ന് വാങ്ങും കൊറോണ ആയത് കാരണമാണ് ഇങ്ങനെ ഗേറ്റ് അടച്ചിട്ട് അപ്പുറം ഇപ്പുറം നിന്നിട്ട് കൊടുക്കുന്നത് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ഇവിടെ വന്നവർക്കൊക്കെ ഫുഡ് കൊടുത്ത് തയ്യാറായി ഇനി ബാക്കിയുള്ള ഫുഡ് വരാൻ പറ്റാത്തവരുണ്ടാവില്ല അവർക്ക് അങ്ങോട്ട് പോയി കൊണ്ടുകൊടുക്കും അപ്പോൾ നമ്മുടെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ ആണല്ലോ അപ്പോൾ ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഫെസ്റ്റിവലിന് രാത്രി ഖവാലി പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ ഇവിടെ ഖവാലി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് സൂഫിയും സുജാതയും എന്ന മൂവിയിൽ അസാൻ ചെയ്ത സിയാഉൽ ഹഖാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വ്ലോഗുമായി നമ്മൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ